ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവ് പ്രവാസികൾക്ക് എക്കാലത്തും വലിയ തലവേദന തന്നെയാണ്. സീസണിൽ രണ്ടും മൂന്നും മടങ്ങൊക്കെയാണ് ടിക്കറ്റിൽ ഉണ്ടാകുന്ന വർധനവ്. ടിക്കറ്റ് നിരക്കിലെ ഈ വർധനവ് സാധാരണക്കാരായ ഗൾഫ് പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ വലക്കേറുള്ളത്. യാത്രക്കായി മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ ഈ ഉയർന്ന നിരക്കിൽ തന്നെ പ്രവാസികൾക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതുതായി ആരംഭിക്കാൻ പോകുന്ന കൊച്ചി ടു ദുബായ് കപ്പൽ സർവീസ് പ്രവാസി മലയാളികൾക്ക് പ്രതീക്ഷയായി മാറുന്നത്. പണ്ടുകാലത്ത് വലിയ ഉരുക്കളിൽ കയറി കടൽ കടന്ന് അറബ് നാടുകളിലേക്ക് എത്തിയവരാണ് മലയാളി പ്രവാസികളുടെ ആദ്യ തലമുറക്കാർ. മറ്റുള്ള രാജ്യക്കാരൊക്കെ എത്തുന്നതിന് മുന്നേ അവിടെ മലയാളികൾ കാൽകുത്തിയിരുന്നു. സാങ്കേതികവിദ്യ വർദ്ധിച്ചതോടെ യാത്ര പിന്നീട് വലിയ കപ്പലുകളിലായി. വിമാന സർവീസ് വ്യാപകമായതോടെ പതിയെ പതിയെ കപ്പൽ സർവീസുകളും അവസാനിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നിന്നുപോയ ഈ കപ്പൽ സർവീസാണ് ഇപ്പോൾ മറ്റൊരു പുതിയ രൂപത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. കപ്പൽ യാത്ര എന്ന ഗൾഫ് പ്രവാസികളുടെ സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനായി ഒരു സ്വകാര്യ കമ്പനിയെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. സർവീസിനായി അനുയോജ്യമായ കപ്പൽ കണ്ടെത്താനുള്ള അന്വേഷണം സ്വകാര്യ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു. കപ്പൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ സുരക്ഷാ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കും. അതിനുശേഷം കേന്ദ്രത്തിൻ്റെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർവീസ് ആരംഭിക്കും. 3 മാസത്തിനുള്ളിൽ തന്നെ സർവീസ് നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ സർവീസ് നടത്തുന്നതിനായി 4 കമ്പനികളായിരുന്നു കേരള മാരിടൈം ബോർഡിന് മുന്നിൽ സന്നദ്ധത അറിയിച്ചുകൊണ്ട് എത്തിയത്. ഈ 4 കമ്പനികളിൽ 2 കമ്പനികളെ സർവീസ് നടത്താൻ യോഗ്യരായി കണ്ടെത്തുകയായിരുന്നു. അതിൽ ഒരു കമ്പനിയോടാണ് ഇപ്പോൾ സർവീസ് നടത്താൻ അനുയോജ്യമായ കപ്പൽ കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കപ്പൽ കണ്ടെത്താനാണ് അവരുടെ നീക്കം. അനുയോജ്യമായ കപ്പൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേന്ദ്രാനുമതി ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ മാരിടൈം ബോർഡ് സ്വീകരിക്കും. പ്രവാസികളുടെ കൂടെ താല്പര്യം പരിഗണിച്ചാണ് ദുബായ് സർവീസ് തിരഞ്ഞെടുത്തത്. തുടക്കത്തിൽ ബേപ്പൂരിൽ നിന്നും സർവീസ് ആരംഭിക്കാനായിരുന്നു ആലോചനയെങ്കിലും വലിയ കപ്പലുകൾക്ക് ബേപ്പൂർ തുറമുഖത്തോട് അടുക്കാൻ കഴിയില്ലെന്നത് ഒരു തിരിച്ചടിയായി മാറി. അതോടെയാണ് കൊച്ചി ദുബായ് സർവീസ് എന്നതിലേക്ക് മാത്രമാക്കി മാറ്റിയത്. കപ്പൽ സർവീസ് യാത്രാസമയം വിമാനത്തേക്കാൾ അധികമായിരിക്കുമെങ്കിലും മറ്റ് നിരവധി കാര്യങ്ങളിൽ പ്രവാസികൾക്കത് നേട്ടം തന്നെയായിരിക്കും. കൂടുതൽ അളവിൽ ലഗേജ് കൊണ്ടുപോകാം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള 3 ദിവസത്തെ യാത്രയ്ക്ക് 10,000 രൂപയോളമായിരിക്കും ടിക്കറ്റ് നിരക്ക്. ചെറിയ അവധിക്കായി വരുന്നവർക്ക് ഇത് ഉപകാരപ്പെടില്ലെങ്കിലും ചില ഹോട്ടലുകൾ, ഗ്രോസറികൾ, മറ്റുള്ള ചെറിയ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ കപ്പൽ സർവീസ് ഏറെ ഉപകാരപ്രദമായിരിക്കും. കാരണം അവരിൽ പലരും ഏതാനും വർഷങ്ങളൊക്കെ ജോലി ചെയ്ത ശേഷം 4-5 മാസത്തെ ലീവിന് വരുന്നവരാകും. അവരുടെ കയ്യിൽ സാധനങ്ങളും അധികമായി കാണും. ഫ്ലൈറ്റിലാണെങ്കിൽ ഓരോ കിലോയ്ക്കും എണ്ണി എണ്ണി പണം കൊടുക്കേണ്ടി വരും. കപ്പലിൽ കൂടുതൽ ലഗേജ് കൊണ്ടുവരാം. 3 ദിവസം കൊണ്ട് നാട്ടിലുമെത്താം. ടിക്കറ്റ് ചാർജും 1/4 മാത്രം നൽകിയാൽ മതി. എന്തായാലും കപ്പൽ സർവീസ് തുടങ്ങിയാൽ ഒരുപാട് മലയാളികൾക്ക് അത് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല.